ചരിത്ര പ്രസിദ്ധവും വിശുദ്ധ കുരിശിന്റെ പ്രതിഷ്ഠയുമുള്ള മാപ്രാണം ഹോളി ക്രോസ് തീർത്ഥാടന ദൈവാലയത്തിലെ കുരിശുമുത്തപ്പന്റെ തിരുനാൾ സെപ്റ്റംബർ 13, 14, 15 തീയതികളിലായി ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ ജോയ് കടമ്പാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 3 വൈകിട്ട് 4 മണിക്ക് വികാരിയും റക്ടറുമായ ഫാദർ ജോയ് കടമ്പാട്ടിന്റെ നേതൃത്വത്തിൽ കുഴിക്കാട്ടുശ്ശേരി വിശുദ്ധ മറിയം ത്രേസ്യയുടെ കബറിടത്തിൽ വെച്ച് ആശീർവദിച്ച തിരുനാൾ പതാക പ്രയാണം നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ 6 മണിക്ക് മാപ്രാണം തീർത്ഥാടന ദേവാലയത്തിൽ എത്തിച്ചേരും. സെപ്റ്റംബർ 5 രാവിലെ 7 മണിക്ക് തിരുനാൾ കൊടിയേറ്റം വികാരിയും റക്ടറുമായ ഫാദർ ജോയ് കടമ്പാട്ട് നിർവഹിക്കും. തുടർന്നുള്ള സെപ്റ്റംബർ 13 വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 6 മണിക്ക് നവനാൾ കുർബാന, 7:15 വിശുദ്ധ കുർബാന, ഉച്ചകഴിഞ്ഞ് 5:30 സെന്റ് ജോൺ കപ്പേളയിൽ വിശുദ്ധ കുരിശിന്റെ നൊവേന, ലദീഞ്ഞ്, സന്ദേശം എന്നിവ നടക്കും. തിരുനാൾ ദിവസമായ സെപ്റ്റംബർ 14 രാവിലെ 6:30 7:30 ഉച്ചകഴിഞ്ഞ് 3 മണിക്കും വിശുദ്ധ കുർബാനയും രാവിലെ 10 മണിക്ക് ആഘോഷമായ പാട്ടുകുർബാനയും നടക്കും. ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് തിരുനാൾ പ്രദക്ഷിണവും 7 മണിക്ക് പ്രദക്ഷിണം സമാപിച്ചതിനു ശേഷം വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പ് ചുംബിക്കാനുള്ള അവസരവും ഉണ്ടായിരിക്കും. തുടർന്ന് വർണ്ണമഴ നടക്കും. സെപ്റ്റംബർ 15 വിശുദ്ധ റോസാ പുണ്യവതിയുടെ തിരുനാൾ ദിവസം വൈകിട്ടുള്ള പ്രദക്ഷിണത്തിന് ശേഷം ചൊവ്വല്ലൂർ മോഹനന്റെ നേതൃത്വത്തിൽ 101 മേളക്കാരെ അണിനിരത്തി 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മേളവിസ്മയം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോ. ആർ. ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സെപ്റ്റംബർ 21 8 ഇടവും ഊട്ടുനേർച്ചയും ഉണ്ടായിരിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. നിങ്ങൾക്ക് അറിയാമോ, എനിക്ക് അറിയില്ല, മാപ്രാണ ഇടവകൾ സംബന്ധിച്ച് ഒരുപാട് ധന്യമായ നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ. ഈ രൂപതയിൽ ഏറ്റവും പഴമയുള്ള 3 ഇടവകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടവകയാണ് മാപ്രാണ ഇടവക. കൃത്യമായിട്ട് പറഞ്ഞാൽ 1095 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഇടവക സമൂഹമാണ്. 1928 സ്ഥാപിതമായ ഈ ഇടവക സമൂഹം ഇന്ന് 1095 വർഷങ്ങൾ പിന്നിടുകയാണ്. ഇവിടെ വളരെ പ്രത്യേകതയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം. നാനാജാതി മതസ്ഥര് തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടമാണ് ഈ മാപ്രാണം. ഇവിടെ എല്ലാവരും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമന്യേ എല്ലാവരും ഒറ്റ സ്വരത്തിൽ ആദരവോടെ കാണുന്ന ഒരു ഒരു മധ്യസ്ഥനാണ് ഒരുപക്ഷെ ഈ ഇടവകയുടെ മധ്യസ്ഥനായ കുരിശുമുത്തപ്പൻ. അവർ ഓമനപ്പേരിൽ വിളിക്കുന്ന കുരിശുമുത്തപ്പനാണ്. യേശു ക്രിസ്തുവാണ് ഇവിടുത്തെ ഈ ഇടവകയുടെ മധ്യസ്ഥൻ. പക്ഷേ ഇവിടുത്തെ എല്ലാ ജാതി മതസ്ഥരും വളരെ ഹൃദ്യമായിട്ട് വിളിക്കുന്ന കുരിശുമുത്തപ്പ എന്നാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ കുരിശുമുത്തപ്പനിലൂടെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ 1095 വർഷങ്ങൾ ചിന്തിക്കുമ്പോൾ. അപ്പോൾ ഈ വിശുദ്ധ കുരിശിൻ്റെ നാമത്തിൽ ഉള്ള ഈ പള്ളിയിൽ വളരെ ശ്രേഷ്ഠമായ തിരുനാൾ ആഘോഷം എല്ലാ വർഷങ്ങളിലും കൊണ്ടാടും. സെപ്റ്റംബർ 14 കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ. ഈ തിരുനാളാണ് കുരിശുമുത്തപ്പൻ്റെ തിരുനാളായിട്ട് എല്ലാ വർഷവും ഇവിടെ ആഘോഷിക്കുന്നത്. ഈ വരുന്ന 5 അതിൻ്റെ കൊടിയേറ്റ് കർമ്മം. ഈ കൊടി നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ കുഴിക്കാട്ടുശ്ശേരിയിലെ മദർ തെരേസ അമ്മയുടെ, വിശുദ്ധയായ ആ പുണ്യ സ്ത്രീയുടെ കബറിടത്തിൽ നിന്ന് ആരംഭിക്കുന്ന വാഹനങ്ങളുടെ അകമ്പടിയോടെ ഈ പതാക ഏകദേശം 6 മണിയോടെ പള്ളിയിലേക്ക് വരികയാണ്. ഇവിടെ ഒരുപാട് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ഇത് സ്വീകരിക്കപ്പെടുന്നത്. അതിനുശേഷം 5 കൊടിയേറ്റ കർമ്മം, മറ്റ് തിരുക്കർമ്മങ്ങൾ. ഈ തിരുക്കർമ്മങ്ങളൊക്കെ നോട്ടീസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഇടവക്കാർ മാത്രമല്ല, ഇടവയ്ക്ക് പുറത്തുള്ളവരും വിദേശങ്ങളിലുള്ളവരൊക്കെ ഒരുപാട് താല്പര്യത്തോടെ കാണുന്ന ഒരു തിരുനാളാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്ത് മാക്സിമം ഒരു പ്രൊപ്പഗാൻഡ, ഒരു പബ്ലിസിറ്റി ഇതിനു വേണ്ടി കൊടുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 21 കൂടിയാണ് ഇത് സമാപിക്കുന്നുള്ളൂ. 5 കൊടി കയറിയാൽ ഊട്ടു തിരുനാളിനോട് ചേർന്ന് ഈ വലിയ ആഘോഷം അവസാനിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭക്തിസാന്ദ്രമായിട്ടുള്ള പ്രദക്ഷിണം, അതുപോലെ മറ്റു തിരുക്കർമ്മങ്ങൾ ഒക്കെ ഒരുപാട് ആളുകളെ ആകർഷിക്കുന്ന വിധത്തിലാണ് ഞങ്ങളൊക്കെ രൂപീകരിക്കുന്നത്. ഒരുപാട് പേര് ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന് ജനറൽ കൺവീനറായിട്ട് ജോൺ മാസ്റ്ററാണ്. ഇതിന് ഞങ്ങളൊക്കെ കൊച്ചച്ചൻ ഒരുപാട് സഹകരിക്കുന്നു. മറ്റു കൺവീനർമാരൊക്കെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ്
ഈ തിരുനാൾ ആഘോഷം മനോഹരമാക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങളെല്ലാവരെയും വളരെ ഹൃദ്യമായി ഈ തിരുനാളിൻ്റെ വിവിധമായ ആഘോഷങ്ങളിലേക്കൊക്കെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ, മുത്തപ്പൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ ആശംസിച്ച് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. വാർത്താ സമ്മേളനത്തിൽ അസിസ്റ്റന്റ് വികാരി ജിനേഷ് തെക്കിനിയത്ത്, ട്രസ്റ്റിയും ജനറൽ കൺവീനറുമായ ജോൺ പള്ളിത്തറ, ജോയിന്റ് ജനറൽ കൺവീനർമാരായ വിൻസെന്റ് നെല്ലേപ്പിള്ളി, അനൂപ് അറക്കൽ, പബ്ലിസിറ്റി കൺവീനർ ബിജു തെക്കേത്തല, പബ്ലിസിറ്റി ജോയിന്റ് കൺവീനർ തോമസ് കോപ്പുള്ളി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ഇരിങ്ങാലക്കുട ടൈംസ്. Line Designer Studio, creations made from the heart. Inside Outside Home Gallery, നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ. അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും. ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക്. ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ. വർണ്ണ മനോഹരങ്ങളായ കർട്ടൻ, ബ്ലൈൻഡ് കർട്ടൻ, സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ. അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ്. ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി, കെ സി മേനോൻ കമേഴ്ഷ്യൽ സെന്റർ, മെയിൻ റോഡ്, ഇരിങ്ങാലക്കുട.